സർജിക്കൽ എക്യുപ്മെന്റ് മാനുഫാക്ചറിങ് ആണ് ഞങ്ങളുടെ ഫാമിലി ബിസിനസ്. അപ്പൊ അന്ന് ഇവിടെ ആയിരുന്നു ഫാക്ടറിയും കാര്യങ്ങളൊക്കെ. ഇപ്പൊ ബാംഗ്ലൂരിലും മംഗലാപുരത്താണ്. ഞാൻ അഭിനയത്തിലേക്ക് ഇറങ്ങിയതോടെ ഒരു 22-23 വർഷങ്ങൾക്ക് മുമ്പ് അതൊക്കെ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. പക്ഷേ ഇവിടെ വന്നത് കാരണം കൊണ്ട് ഈ ഇരുമ്പ് പണി ചെയ്യുന്ന, കൊല്ലപ്പണി ചെയ്യുന്ന ആൾക്കാരില്ലേ, തീപ്പണി പറയും, അത് ചെയ്യുന്ന ഏറ്റവും ചിലവർക്ക് അറിയുന്നുണ്ടാവും, ഒരുപാട് ആൾക്കാരുള്ളത് ഈ മണ്ണാർക്കാട്, ഷൊർണൂർ ഇങ്ങനത്തെ ഒറ്റപ്പാലം ബെൽറ്റിലാണ്. അപ്പൊ അങ്ങനത്തെ ധാരാളം വർക്കേഴ്സ് വേണ്ടിയിരുന്നു അന്ന് മുത്തശ്ശന് ബ്രിട്ടീഷ് ആർമിക്ക് ചില സാധനങ്ങൾ സപ്ലൈ ചെയ്യാൻ, അതായത് ഹൈപ്പോഡെർമിക് നീഡിൽസ് ഒക്കെ ഇല്ലേ, സിറിഞ്ചസ് നമ്മൾ ഇഞ്ചക്ട് ചെയ്യുന്നത്. അപ്പൊ ഈ വാർ ടൈമിൽ ഒരുപാട് വേണം അത്. വാർ ടൈമിൽ ഇഞ്ചറീസ് ആകുമ്പോൾ നമ്മൾ എന്താ പറയുക, പെയിൻ കില്ലേഴ്സ് കൊടുക്കാനോ അല്ലെങ്കിൽ ആന്റി എന്തെങ്കിലും കൊടുക്കാനൊക്കെ. അപ്പൊ അത് ലാക്സ് ആൻഡ് ലാക്സ് ഓഫ് കിഡ്സ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതിന്റെ കൊല്ലപ്പണിക്കാർ ആവശ്യമുള്ളത് കൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ഓ, അങ്ങനെയാണ്. ആക്ച്വലി ഞങ്ങൾ ഉടുപ്പിക്കാരാണ്. അതെ, എന്നോട് തുളു, അയ്യോ തുളുവിൽ എന്താ പറയാൻ പറഞ്ഞത്, ഞാൻ മറന്നു. ആക്ച്വലി എന്തെങ്കിലും തുളുവില് നമ്മുടെ ഓഡിയൻസിന് ഏം ജാഥ പോണ്ട പണ്ടേ മൂക്കിൾ മസ്ത് കേന്ദ്രം തുള്ളു പണ്ടാണ്. ഞാൻ പറഞ്ഞത് ഞാൻ എന്ത് വേണമെങ്കിൽ പറയാം, ഇവര് ധാരാളം കേട്ടിട്ടുണ്ട് എന്റെ തുള്ളു എന്നാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് മനസ്സിലായില്ല കേട്ടോ, എന്നെ പറ്റി എന്തെങ്കിലും പറഞ്ഞിരിക്കുന്നു, എന്നെ പറ്റി നല്ല രണ്ട് വാക്ക് പറയുന്നു. നല്ലതാ പറഞ്ഞു, പക്ഷേ അടിപൊളി ആങ്കറാണ്, ബിഗ് ബോസിലൊക്കെ കണ്ടിട്ടില്ല പറഞ്ഞു. ഞാൻ അവിടെ പോയിട്ട് നല്ലതായിട്ട് വന്നിരിക്കുന്നു. ഈ സ്റ്റെപ്പിന് പഴക്കമുണ്ടോ? ഉറപ്പായിട്ടും ഈ വീടിന്റെ പഴക്കമെങ്കിലും എന്തായാലും ഉണ്ട്. അച്ഛൻ പറഞ്ഞതുപോലെ 42-ലാണ് കഴിഞ്ഞത്. അപ്പൊ ഏകദേശം അത് വെച്ച് തന്നെ കണക്കാക്കിക്കോളൂ, 82 വർഷം ആയില്ലേ മിനിമം. 82 വർഷമായിട്ടുണ്ട്. ഓക്കെ, ഇത് ആക്ച്വലി ഈ വീട് ഇവിടം വരെ വേറെ മൂടാണ്. ഈ സ്റ്റെപ്പ് കയറുമ്പോ ചെറിയ ഒരു പേടിയുണ്ട്. അങ്ങനെയാണെങ്കിൽ മുകളിൽ തട്ടുപുറവും കൂടി കഴിഞ്ഞാൽ നല്ല പേടിയാണ്. ബിക്കോസ് ഐ താണ ഓടും, ഒരു ബ്രഹ്മയുഗമൊക്കെ ഫീൽ ചെയ്യും എന്റെ മനയിലേക്ക്. ഞാൻ പറയാം, അങ്ങനെ എന്റെ വലയില് വരാം, പക്ഷെ തിരിച്ചു പോവാൻ പറ്റില്ല എനിക്ക്. ഇതാണ് ആ നടുമുറ്റം പറയുന്നത്, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും കൗതുകം, വീട്ടിനുള്ളിൽ മരം എന്ന് പറയുമ്പോ എല്ലാവരും ചിരിക്കും, പക്ഷെ ഇത് വന്ന് കാണുമ്പോ അവർക്ക് പെന്നിയാണ് ഒരു വിഷയം. ശരിയാണല്ലേ, ശരിയാണല്ലേ, മരമുണ്ട്. ഇത് എന്ത് മരാ? ഇത് പാരിജാതത്തിന്റെ വകഭേദത്തിൽ പെട്ട ഒരു ഇതാണ്. പവിഴമല്ലി പാരിജാതം ആ ഒരു ടൈപ്പാണ്. നല്ല ഫ്രേഗ്രൻസ് ആണ്, ലവ്ലി ഫ്രേഗ്രൻസ് ആണ്. രാവിലെ ആകുമ്പോ ഫുള്ള് ഇങ്ങനെ വീണ് കിടക്കുന്നുണ്ട് അവിടെയൊക്കെ. ഓ വാവ്. ഓക്കെ, അതെ, അവിടെ ഒരാളുണ്ട് ആക്ച്വലി വെയിറ്റിംഗ് ആണ്. ചേച്ചി എന്റെ വൈഫ് അനിത. ചേച്ചിയോട് ഞാൻ ചോദിച്ചു, ചേച്ചി ഇന്ന് ജോലിക്ക് പോകണ്ടേ? ചേച്ചി പറഞ്ഞു, നോ പ്രോബ്ലം, നമുക്ക് സംസാരിക്കാം, സമയം കഴിഞ്ഞിട്ട് പോയാ മതി. ഓക്കെ, ഹൗ യു? I'm good, thank you. ഓക്കെ, ഇപ്പം ചേട്ടൻ പറഞ്ഞു, ചേട്ടൻ മലയാളം പഠിച്ചത് ചേച്ചിയോട് പഞ്ചാര അടിക്കാനും കൂടെയാണെന്ന്.